എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു ലോങ് ജേണി നടത്തിയിട്ട്, അതായത് ഒരു ശരിക്കും നല്ലൊരു ഔട്ടിങ് നടത്തിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബെഞ്ചു ഉണ്ട്, എബി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോവാൻ. ഒരു വലിയ വ്യക്തമായ പ്ലാനിംഗ് ഒന്നുമില്ല. എബി, എങ്ങനെയാ പരിപാടികൾ? നമ്മൾ ഇടുക്കിയിലൊരു സ്ഥലം വരെ നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇപ്പം ഈ കോവിഡിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മളത് എത്രത്തോളം അത് തുറന്ന് കിടക്കുമെന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും നമ്മൾ പോയി നോക്കാം. പിന്നെ അതുവഴി എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. നമ്മളെന്തായാലും ആ ഒരു കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവാണ് ഇത്. കാരണം നമ്മൾ ഇത്രയും നാളും ഇങ്ങനെ വീട്ടിൽ നീന്തിയിരുന്നിരുന്ന് എക്സാക്ട്ലി. അപ്പോൾ ഒരു മൂഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് പോയി നമുക്ക് നോക്കാം. നമുക്ക് ഒരുപാട് നമുക്ക് ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ഒരുപാട്. അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ നമ്മുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കിഴക്കൻ മലയോര പ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നമുക്ക് കണ്ട് തിരിച്ചു പോരാം. രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കിഴക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. മിക്കവാറും നല്ല മഞ്ഞായിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അറിയാലോ, മഴയും നല്ല മഞ്ഞൊക്കെയുള്ള നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ആദ്യം, അല്ലേ? അതൊന്നും നടന്നില്ല. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് പൊതികൾ കെട്ടി പോണോന്നായിരുന്നു, പക്ഷേ വെളുപ്പിനെയൊക്കെ ഇറങ്ങുന്നോണ്ട് പൊതികെട്ടലൊന്നും നടന്നില്ല. രാവിലെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് പൊതിയുടെ കാര്യം ഒന്നും ആരും സംസാരിക്കാൻ. നമ്മള് കോഴഞ്ചേരി വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് കോഴഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. പെട്രോൾ അടിക്കണ്ടായിരുന്നു? പെട്രോൾ അടിക്കണം. അപ്പൊ നമ്മള് കോഴഞ്ചേരി നിന്ന് അത്യാവശ്യം പെട്രോൾ ഒക്കെ അടിച്ചു. ഇനി നമുക്ക് ഇങ്ങോട്ട് ഏത് വഴിയാ? റാന്നിക്ക് പോവാ അല്ലേ? റാന്നി. പിന്നെ നമ്മൾ റാന്നി വഴിക്കാണ് പോകുന്നത്. നമ്മൾ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാക്സിമം പാലിച്ച് തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എബി സാനിറ്റൈസർ ഒക്കെ കരുതിയിട്ടുണ്ട്. കൈ ഒന്ന് പൈസ ഒക്കെ കൊടുത്തതാണ്. ഇപ്പം നമ്മൾ സാനിറ്റൈസ് ചെയ്തത്, ഇപ്പം ഞാനിപ്പം അവിടെ പെട്രോൾ പമ്പിൽ പൈസ കൊടുത്തു, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഒന്ന് സാനിറ്റൈസ് ചെയ്തത് കൈയൊക്കെ. ഇപ്പൊ നമ്മള് എപ്പോഴും സേഫ് ആയിട്ടിരിക്കുക. ശരിക്കും ഇതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു അല്ലേ? മാസ്കും സാനിറ്റൈസേഷനും ഒക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ ഇതൊക്കെ നല്ലതാ അല്ലേ? എല്ലാരും ഹൈജീനിക് ആകാനുള്ള ഒരു അവസരമായിരുന്നു സത്യത്തിൽ ഈ കോവിഡ് കാലം. അപ്പൊ നമ്മളിപ്പോ നേരെ റാന്നി കഴിക്കാണ് പോകുന്നത്. രാവിലെ ഇവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മളിപ്പോ റാന്നിയിലെത്തി. ഇപ്പൊ ഈ റാന്നി പാലത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഈ റാന്നി പാലത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അറിയത്തില്ലല്ലോ. ഇതൊരിക്കല് തകർന്നു പോയതാ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം ഇടയ്ക്ക് വെച്ച് തകർന്നു പോയി. അതാപ്പുറത്തെ പാലം, ആ പാലം തകർന്നു പോയിട്ട് പിന്നെ പുതിയ പാലം ഉണ്ടാക്കിയതായത്. ആ പാലം തകർന്നു പോകുന്ന ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു, റാന്നിയിലുണ്ടായിരുന്നു. ഞാൻ അക്കരെ ഉണ്ടായിരുന്നു. അവിടെ തിരിച്ചിങ്ങോട്ട് വരാൻ വയ്യാഞ്ഞിട്ട് പിന്നെ അപ്പൊ ആ സമയത്ത് പാലം തകർന്നു. ഞാൻ അക്കരെ വന്നിട്ടേ ഇങ്ങനെ ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട് പാലം തകർന്നു പോയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായ സ്ഥലമാണ് റാന്നി. ഇതൊരു 20 വർഷത്തിന് മുകളിലായി, കറക്റ്റ് അറിയത്തില്ല, എന്നാലൊരു 20 വർഷത്തോളമായി കാണും. ആ 20-25 വർഷത്തോളമായി ഇപ്പോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതൊരു വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ, ആർക്കും ഒന്നും പറ്റിയില്ല. ആ സമയത്ത് പാലത്തിലാരും ഇല്ലായിരുന്നു, ബസ് ഇല്ലായിരുന്നു, വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തോ
റാന്നി കഴിഞ്ഞിട്ട് എരുമേലി റൂട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയുടെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ നല്ല മഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. മലയോര ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാം യാത്ര ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റോഡിന്റെ മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല തോന്നുന്നു അല്ലേ? റോഡെല്ലാം വളരെ മോശമാണ് ഗായ്സ്, യാത്ര ദുഷ്കരമാണ് ഗായ്സ്, എന്ത് ചെയ്യാനാണ് ഗായ്സ്. പല വീടുകളുടെ സിറ്റ് ഔട്ടിലൊക്കെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു റോഡല്ലേ. ഏ എരുമേലി റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ഭാഗം വനം ഏരിയയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇവിടുത്തെ എല്ലാം ഒരു ശാപമായി. ഈ സൈഡ് മുഴുവൻ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു അല്ലയോ, ഈ ഭാഗം മുഴുവൻ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക. ഈ അപ്പോൾ ഗൈസ് നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിനകത്ത് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ വഴി തെറ്റിപ്പോയി. ഏതായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്, പോയി നോക്കാം. ഞങ്ങൾ ഈ എസ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് റാന്നിയിൽ നിന്ന് വന്നപ്പോൾ കനകപ്പലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ എസ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് വന്നത്. ഒരു ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി മോശമാണ്, എന്നാലും നമുക്കിങ്ങനെ ചോദിച്ച് ചോദിച്ച് പോവാം. ചേച്ചി, നമ്മുടെ ആ കൈതൊക്കെ നിൽക്കുന്ന ആ ചെറുവള്ളി എസ്റ്റേറ്റിലോട്ടുള്ള വഴി ഏതാ? നമ്മുടെ വഴി ചോദിച്ചപ്പോഴേ കുറെ ചേട്ടന്മാർ നമ്മളെ വഴി തെറ്റിച്ചെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. ആ ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി കറക്റ്റ് സ്ഥലമാണ് പറഞ്ഞാൽ തോന്നുന്നു. അതെ 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 അതെ, കൈതയൊക്കെ കണ്ടതായിരുന്നു, പക്ഷേ വേറെ വഴിയാന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിന്റെ സ്ഥലമാണ് ഇത്, ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രൊജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് അതിനുവേണ്ടി സർക്കാർ ആലോചിക്കുന്ന സ്ഥലം. ഇതൊക്കെ എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. മനോഹര കാഴ്ചകളിലേക്ക് ഇതാ നമ്മൾ വന്ന് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം അങ്ങോട്ട്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം അവിടെ എങ്ങനെയാണ് വണ്ടി നിർത്താൻ പറ്റുമോ എന്ന് തോന്നുന്നു. അതെ 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 അതെ, ശരിക്കും എയർപോർട്ട് വന്നാൽ ഈ സൗന്ദര്യം ഒക്കെ ഇല്ലാതായി പോകത്തില്ലേ? നമ്മൾ ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? ലെഫ്റ്റ് പോവാ അല്ലേ. ഇതാ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പൊ ഇവിടെ കൈതയും റബ്ബറുമാണ് വെച്ചിരിക്കുന്നത്. കൈത കൃഷിയുണ്ട്, റബ്ബറാണ് മെയിൻ കൃഷി, അതിനിടയ്ക്ക് ചെയ്തിരിക്കുന്നതാണ് കൈത.
ഇപ്പൊ എങ്ങനെയുണ്ട് കാഴ്ചകൾ? നല്ല സൂപ്പർ. ഞാൻ കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല ഇവിടെ, നല്ല രസമുണ്ട്. ഇതൊക്കെ അവരുടെ ക്വാർട്ടേഴ്സുകളാണ് തോന്നി കാണുന്നത്. അതാ ക്വാർട്ടേഴ്സുകൾ കാണുന്നുണ്ട് അവിടെ. ഇവിടുത്തെ എസ്റ്റേറ്റിലെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമായിരിക്കാം. ഇതാ എസ്റ്റേറ്റിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറയെ പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. എന്നുപോയി പറഞ്ഞ പോലെ റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളേതായാലും കൃഷിക്ക് അകത്തോട്ടൊന്ന് ഇറങ്ങി നോക്കുകയാണ്. വളരെ വിശാലമായ തോട്ടമാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അങ്ങോട്ട് നോക്കി. ആഹാ, കൊള്ളാം, സൂപ്പർ കാഴ്ച. നമ്മൾ സത്യത്തിൽ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തതേ അല്ല. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെന്താ പറഞ്ഞില്ല, ഇന്നൊരു പ്ലാൻ ഒന്നും ഇല്ല. നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ അറിയാവുന്ന സ്ഥലത്തൊക്കെ അങ്ങ് പോവുക, ഇറങ്ങുക, പോവുക, കാണുക, ഷൂട്ട് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. പൈനാപ്പിൾ പറിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് എവിടെ കേട്ടാ കൊണ്ടുവന്ന്? എവിടെ? ഇവിടെ തന്നെ. എല്ലാ സ്ഥലത്തും കൊടുക്കും? എല്ലാം മൊത്തം. ഒരു വണ്ടിയിൽ എത്ര പൈനാപ്പിൾ കയറും ഇതിൽ? രണ്ടര ടണ്ണോ? എണ്ണം 1200 എണ്ണം. ഇപ്പോൾ സീസൺ എല്ലാ ദിവസവും വരുന്നുണ്ട്? ഒരു വർഷം ഫുൾ ടൈം ഉണ്ടാവും, എല്ലാ സമയത്തും ഉണ്ടാവും, മഴക്കാലത്തും. അവിടെയൊക്കെ ജോലിക്കാരൻ നിന്ന് പൈനാപ്പിള് പറിച്ച് വണ്ടി കയറ്റാനായിട്ട് കൊണ്ടിരുന്നുണ്ട്. നല്ല സ്മെല്ലാ കേട്ടോ പൈനാപ്പിളിൻ്റെ. ബെഞ്ചു, അങ്ങനെയുണ്ട് സ്മെല്ല്? നല്ല ഇപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ. ഏ, കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പൈനാപ്പിൾ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വാച്ച്മാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ ഒന്ന് ചോദിക്കാം, ഒരെണ്ണം തരാൻ പറ്റുമെന്ന്. പക്ഷെ തന്നാൽ എന്ത് ചെയ്യും, നമ്മളത് എങ്ങനെ ക്ലീൻ ആക്കും, അതാണൊരു പ്രശ്നം. പൈനാപ്പിൾ വെച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് അല്ലാതെ പിന്നെ അത് എന്തായാലും ചെയ്യാൻ, നമ്മൾ വീട്ടിലാക്കണം. അതും പക്ഷെ വഴക്കാവോ? അതെ അതെ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി നമ്മൾ ആ കുന്ന് കയറി അങ്ങ് മുകളിലെത്തണം. ദുർഘടം പിടിച്ച വഴിയാണ്.
ശരിക്കും എയർപോർട്ടിന്റെ സ്ഥലം ഇതാണോ? ഈ ഭാഗമൊക്കെ ആയിരിക്കാം, ഇതൊക്കെ അവിടെ അതിനിൽ പെടുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്നതുപോലല്ല ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുറച്ചല്ല ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇതാ ഇവിടെ നിന്നുള്ള മനോഹരമായൊരു ദൃശ്യം. അവസാനം നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എത്തി. നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിനകത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലം മുഴുവൻ നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ചു കണ്ടു. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ കാണാൻ. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു ഇച്ചിരി സമയം ലേറ്റായി പോയി, ഇപ്പോൾ ഒരു 8:30 ഉള്ളൂ. എന്നാലും നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വരാമെങ്കിൽ കുറച്ചുകൂടെ നല്ല മഞ്ഞൊക്കെയുള്ള നല്ല വിഷ്വൽസ് കാണാൻ പറ്റും. എന്തായാലും ഇത് നല്ല സൂപ്പർ കാഴ്ചയാണ് ഇവിടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏറെക്കുറെ കഴിഞ്ഞ്, ഇനി കുറച്ച് ഒരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മളൊന്ന് തപ്പി പിടിക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഒരു ഫാമിലി ആയിട്ട് വരാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു പൈനാപ്പിൾ കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. മറ്റ് അവർക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതെന്നുള്ളതേ ഉള്ളൂ. കാണാനൊക്കെ സമ്മതിക്കും, വളരെ ഫ്രണ്ട്ലി ആണ്. പുള്ളി പറയുകയും ചെയ്ത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പൈനാപ്പിളെ പിടിക്കരുതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്, നമ്മൾ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പൈനാപ്പിളൊക്കെ നൈസ് ആയിട്ട് അങ്ങ് എടുത്തോണ്ട് വരാമെന്നൊന്ന് വിചാരിക്കരുത്. തെറ്റായ കാര്യമാണ് അവർ. നമ്മള് ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുമ്പോൾ അത് മിസ്യൂസ് ചെയ്യരുത്. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, ഒരു പൈനാപ്പിൾ പറിച്ചാലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണാനൊരു അവസരം തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കൃഷിയിലേക്ക് കൃഷിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് പറിച്ചെടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുക, ആസ്വദിക്കുക, മടങ്ങിപ്പോവുക. അപ്പോൾ നമ്മൾ ഈ എസ്റ്റേറ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി അവിടുത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. എന്താ ബി, നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് തിരികെ പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് കേട്ടോ. നല്ല നല്ല കാഴ്ചകളാണ്. പൈനാപ്പിൾ തോട്ടത്തിൽ കയറി അത്യാവശ്യം പരവശമായി കഴിഞ്ഞു. ക്ഷീണം, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോകാം. അത്യാവശ്യം നടക്കാനുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണോ? എന്നാ വെള്ളം വേണോ? കുടിച്ചോ. ഇപ്പൊ ഓക്കെ, നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോവാം. ഇതാണ് പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം, 5 കുഴി എരുമേലി. എരുമേലിക്കടുത്തുള്ള 5 കുഴി എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പോൾ ഇതിനാണ് 5 കുഴി വെള്ളച്ചാട്ടം എന്ന് ഇങ്ങനൊരു പേരുള്ളത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രം ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രാചാര മര്യാദകളൊക്കെ പാലിക്കാനായിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ വീണ്ടും ഒരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. തീർത്ഥജലം പരിശുദ്ധമായ എന്ന് പറഞ്ഞാൽ അവിടെ മോശമാക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് മാത്രമാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഒരു കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കൽവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വെള്ളച്ചാട്ടം.
ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അഞ്ചുകുഴി എന്നാണ് കേട്ടോ. അഞ്ചുകുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മഴയൊക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കും, വെള്ളത്തിന് വലിയ ശക്തിയില്ല. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മഴക്കാലം അല്ലാത്തത് കൊണ്ടായിരിക്കാം. മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്, എന്നാലും കാണാൻ കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്, കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇനി വെള്ളം കുറവായതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കല്ലുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകാൻ നല്ല രസമാണ്. ഒരു കൈ തന്നെ, ഒരു കൈ ചെല്ലരുതേ പാറയിലേ, ചെറിയ വഴുവഴുപ്പുണ്ട്. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത്തിരി വലുതൊന്നുമല്ല, എന്നാലും കൊള്ളാം, നല്ല വെള്ളച്ചാട്ടമാണ്. ഈ വഴിക്ക് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ്. വലിയ ശല്യങ്ങളൊന്നുമില്ല, വലിയ തിരക്കില്ല, ബഹളമൊന്നുമില്ല. കുറച്ച് നേരം ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ നല്ലൊരു പ്രകൃതി ദൃശ്യമാണ്. അവിടെയൊക്കെ നല്ല ചുഴിയാണ് തോന്നുന്നു കേട്ടോ, വെള്ളം കൂടെ കറങ്ങണമുണ്ടോ. നമ്മൾ എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് കണ്ടു. ആ എസ്റ്റേറ്റിനടുത്തുള്ള അഞ്ചുകുഴി എന്ന് പറയുന്ന വെള്ളച്ചാട്ടവും കണ്ടു. വളരെ മനോഹരമായ രണ്ട് ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ.